നമസ്കാരം. റാഫ് ഡയറിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യർ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സാധാരണ മൂന്ന് തരത്തിലാണ് പെരുമാറാറുള്ളത്. ഇതിൽ ഏത് തരത്തിൽപ്പെട്ടവരാണ് നമ്മൾ എന്നുള്ള ഒരു പരിശോധനയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് മനസ്സിലാകാൻ വേണ്ടി സാധാരണ നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ള ഒരു കഥ പറയാം. ചിലരൊക്കെ ഇത് നേരത്തെ കേട്ടതായിരിക്കും, എന്നാലും കാര്യങ്ങൾ വിശദീകരിക്കാൻ അത് സഹായിക്കുമെന്നതുകൊണ്ട് ആ കഥയിലേക്കൊന്ന് പോകാം. ഒരു ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പമായ പ്രായമാണ്, 18-20 വയസ്സിനിടയിലുള്ള ഒരു സ്ത്രീയാണ്. അവർ തൻ്റെ അച്ഛനെ കണ്ടുകൊണ്ട് പറയുന്നു, അച്ഛാ, എനിക്ക് വലിയ പ്രശ്നമാണ്, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരു പ്രശ്നം പരിഹരിക്കുമ്പോഴേക്കും അടുത്ത പ്രശ്നം വരുന്നു, ആകെ മടുത്തു, ജീവിതമാകെ മടുത്ത അവസ്ഥയിലാണുള്ളത് എന്ന്. അവരെ അച്ഛൻ, അവരുടെ അച്ഛന് ഒരു പാചകക്കാരനാണ്, ഒരു ഷെഫാണ്. അദ്ദേഹം മകളെ കൂട്ടിക്കൊണ്ട് നേരെ അടുക്കളയിലേക്ക് പോയി, കിച്ചണിലേക്ക് പോയി. കിച്ചണിൽ പോയിട്ട് അദ്ദേഹം മൂന്ന് പാത്രങ്ങളിൽ വെള്ളം വെച്ച് അടുപ്പിൽ വെച്ച് ചൂടാക്കി. അങ്ങനെ വെള്ളം തിളച്ചു വരുന്ന സമയത്ത് ഈ മൂന്ന് പാത്രങ്ങളിലായി ഒന്നിൽ അദ്ദേഹം കുറച്ച് ഉരുളക്കിഴങ്ങുകൾ, പൊട്ടാറ്റോ ഇട്ടു, മറ്റൊന്നിൽ ഒരു കോഴിമുട്ട ഇട്ടു, മറ്റൊന്നിൽ കുറച്ച് കാപ്പിപ്പൊടി ഇട്ടു. എന്നിട്ട് അദ്ദേഹം മകളെ അടുത്തേക്ക് വിളിച്ചു. ഈ ഓരോ ബൗൾസും എടുത്ത് താഴേക്ക് വെച്ചിട്ട് അദ്ദേഹം മകളടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, ഈ മൂന്ന് കാര്യങ്ങൾ നീ കാണുന്നുണ്ടല്ലോ, നീ എന്താണ് ഇതിൽ കാണുന്നത്? അതിൽ മകൾ സ്വാഭാവികമായിട്ടും പറഞ്ഞു, ഒന്ന് പൊട്ടാറ്റോയാണ്, മറ്റൊന്ന് കോഴിമുട്ട, മറ്റൊന്ന് കാപ്പി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ ഉരുളക്കിഴങ്ങിനുണ്ടായിട്ടുള്ള മാറ്റം നീ കാണുന്നില്ലേ? അത് നമ്മൾ അതിലേക്ക് ഇടുന്ന സമയത്ത് വളരെ ഹാർഡായിട്ടുള്ള ഒരു സാധനമായിരുന്നു, കട്ടിയുള്ള ശക്തമായ ഒരു സാധനമായിരുന്നു. ഇപ്പോഴത് ഈ ചൂടുവെള്ളത്തിൽ വീണതോടുകൂടി അത് ആകെ സോഫ്റ്റായി പോയിട്ടുണ്ട്, വളരെ മൃദുവായി മാറിയിട്ടുണ്ട്. നേരെ തിരിച്ചാണ് കോഴിമുട്ടയ്ക്ക് സംഭവിച്ചിട്ടുള്ളത്. അത് നിലത്തിട്ടാൽ പൊട്ടുന്ന രൂപത്തിലുള്ളൊരു സാധനം വെള്ളത്തിലിട്ടതോടുകൂടി അതിൻ്റെ രൂപം അങ്ങ് മാറി. അത് ഒരു പുഴുങ്ങിയെടുത്ത കോഴിമുട്ടയാകുമ്പോൾ നമുക്കറിയാമല്ലോ, അത് സോഫ്റ്റായിരുന്ന സാധനം കുറച്ചുകൂടി ഹാർഡായിട്ട് മാറി. അതേസമയം കാപ്പിപ്പൊടിയിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിച്ചത്? ആ വെള്ളത്തെ അത് രുചിയേറിയ ഒരു കാപ്പിയായി തന്നെ അങ്ങ് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിലേതാണ് നീ എന്നാണ് അച്ഛൻ മകളോട് ചോദിക്കുന്നത്. അതായത്, ഈ ചൂടുവെള്ളം എന്ന പ്രതിസന്ധിയിലേക്ക് ഉരുളക്കിഴങ്ങ് പോയപ്പോൾ അതിൻ്റെ ആ ഒരു ശക്തിയെല്ലാം ചോർന്നു പോയി, അത് വളരെ മൃദുവായിട്ട് മാറി, ആ പ്രതിസന്ധിയിൽപ്പെട്ട് അതാകെ തളർന്നുപോയി എന്നർത്ഥം. കോഴിമുട്ടയാണെങ്കിൽ പ്രതിസന്ധിയിൽപ്പെട്ട് കുറച്ചുകൂടി കഠിനമായ ഒരു രൂപത്തിലേക്ക് മാറി, കഠിന ഹൃദയരായി ആളുകൾ മാറാറില്ലേ, അതുപോലെ മാറി. അതേസമയം കാപ്പിപ്പൊടി എന്താണ് സംഭവിച്ചത്? അത് വെള്ളത്തെ, അതായത് ആ പ്രതിസന്ധിയാകുന്ന ചൂടുവെള്ളത്തെ മാറ്റിയിട്ട് മറ്റൊരു രുചികരമായ സാധനമായി ആകെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഇനിയാണ് ചോദ്യം, ഇതിലേതാണ് നമ്മൾ? പ്രതിസന്ധിയുടെ മുന്നിൽ തളർന്നു പോകുന്ന ഒരു ഉരുളക്കിഴങ്ങാണോ? അതല്ല, പ്രതിസന്ധിയെ അതിജീവിക്കുമ്പോൾ വളരെ കഠിന ഹൃദയരായി മാറുന്ന കോഴിമുട്ടയാണോ? അതല്ല, ആ പ്രതിസന്ധിയെ തന്നെ പൂർണ്ണമായി മാറ്റി അതിനെ ഒരു സുന്ദരമായ അല്ലെങ്കിൽ മനോഹരമായൊരു സംഭവമാക്കി അതിലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി അതിനെ മാറ്റിമറിക്കുന്ന കാപ്പിപ്പൊടിയാണോ എന്നുള്ളതാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ളത് ഒരു വലിയ പ്രതിസന്ധിയാണ്. ലോകം മുഴുവനും COVID-19 എന്ന് പറയുന്ന ഈ ഒരു മഹാമാരിയെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് നേരിടാനുള്ളത് തീർച്ചയായും ഒരു ഇക്കണോമിക് ക്രൈസിസ് ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പലർക്കും അവരുടെ ജോലിയൊക്കെ ഇപ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ടിലായിരിക്കും. അപ്പോൾ നമ്മൾ നേരിടാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തെയാണ്. ഈ പ്രശ്നത്തിന് മുന്നിൽ നമ്മൾ എങ്ങനെയാവും എന്നതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങാവണോ, നിങ്ങൾക്ക് കോഴിമുട്ടയാകണോ, നിങ്ങൾക്ക് കാപ്പിപ്പൊടിയാകണോ, അതാണിപ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ടത്. കാപ്പിയെപ്പോലെയാകാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തെ വിജയത്തിലേക്ക് നയിക്കും. പ്രതിസന്ധികളെ നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് നടക്കേണ്ടത്. വീട്ടിലിരിക്കുന്ന സമയത്ത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വരുന്ന ഭാവി ജീവിതത്തിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുക്കുക. വീഡിയോ അവസാനിക്കുകയാണ്. മറ്റ് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.